ഹായ് ഫ്രണ്ട്സ് സ്പീഷീസ് കോഡിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ധാന്യകവും കൊഴുപ്പുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആഹാര പദാർത്ഥങ്ങളും അവയുടെ ഘടകങ്ങളും അതിലെ വൈറ്റമിൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതിൻ്റെ തുടർച്ചയായാണ് ഇന്നത്തെ ക്ലാസ് ധാന്യകങ്ങളും കൊഴുപ്പും അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം നമ്മുടെ ശരീരത്തിലെ ഉപാപജയ പ്രവർത്തനങ്ങൾക്കാവശ്യമായ ഊർജം നൽകുന്നത് ധാന്യകമാണ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ എന്നിവയാണ് ധാനികത്തിലെ പ്രധാന മൂലകങ്ങൾ ധാനികത്തിലെ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും അനുപാതം ടു ഈസ്റ്റു വൺ ആണ് ധാനികത്തിലെ വിവിധ രൂപങ്ങളാണ് അന്നജം പഞ്ചസാര സെല്ലുലോസ് ഗ്ലൂക്കോസ് എന്നിവ ഒരു പ്രായപൂർത്തിയായ ഒരാളിന് ഒരു ദിവസം ആവശ്യമായ ധാനികം അഞ്ഞൂറ് ഗ്രാമാണ് അരി കപ്പ ചേന ചേമ്പ് എന്നിവയിൽ കൂടുതലായി അന്നജം അടങ്ങിയിട്ടുണ്ട് അന്നജത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് ഗ്ലൂക്കോസ് സൂക്രോസ് രൂപത്തിലാണ് സീവ് നാളിയിലൂടെ ധാന്യം നീങ്ങുന്നത് ജന്തുക്കളിൽ ധാന്യ സംരക്ഷ സംഭരിക്കപ്പെടുന്ന രൂപമാണ് ഗ്ലൈക്കോജൻ എന്നാൽ സസ്യങ്ങളിൽ ധാന്യം സംഭരിക്കുന്നത് അന്നജരൂപത്തിലാണ് ആഹാര പദാർത്ഥത്തിൽ അന്നജത്തിൻ്റെ സാന്നിധ്യം അറിയാനുള്ള ടെസ്റ്റാണ് അയഡിൻ ടെസ്റ്റ് ഒരു ഗ്രാം ധാനികത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഊർജം നാല് കലോറിയാണ് ഒരു ഗ്രാം മാംസ്യത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഊർജം നാല് കലോറിയും ഒരു ഗ്രാം കൊഴുപ്പിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഊർജം ഒൻപത് കലോറിയാണ് അതുകൊണ്ട് തന്നെ ഊർജ്ജം കൂടുതലടങ്ങിയ പോഷക ഘടകമാണ് കൊഴുപ്പ് അപ്പം നമുക്ക് കൊഴുപ്പ് പഠിക്കാം കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ എന്നിവയാണ് കൊഴുപ്പിലെ പ്രധാന മൂലകങ്ങൾ കൊഴുപ്പിലെ ലഘു ഘടകങ്ങളാണ് ഫാറ്റി ആസിഡും ഗ്ലിസറോളും കൊഴുപ്പ് സംഭരിക്കപ്പെടുന്ന കോശങ്ങളെയാണ് അഡിപ്പോസ് കോശങ്ങൾ എന്ന് പറയുന്നത് കൊഴുപ്പ് സംഭരിക്കുന്ന ശരീരഭാഗങ്ങളാണ് തൊക്ക് അസ്ഥിമജ വൃക്ക എന്നിവ ഇതിനെ സംവൃതക്കൊഴുപ്പ് എന്നാണ് അറിയപ്പെടുന്നത് ഇവ ശരീരത്തിന് ഊർജം ലഭിക്കാത്ത സമയങ്ങളിൽ സമ്പ്രദക്കൊഴുപ്പ് ഓക്സീകരിക്കപ്പെട്ട് ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു അപ്പോൾ ഇത്രയുമാണ് ഇന്ന് നമ്മൾ പഠിച്ചത് കൊഴുപ്പും ധാനികവും അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള മാംസ്യവും ജലവുമാണ് പഠിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് പുതിയ ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്